ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷഹസ ഫുഡ്സ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് സമൂസയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. ഇതിൽ വെറും രണ്ട് മൂന്ന് ചേരുവകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ കിഴങ്ങാണ്, അത് പുഴുങ്ങി നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞളും മുളകും മല്ലിയും മസാലകളൊക്കെ ഇട്ട് വേവിച്ച ബീഫാണ് എടുത്തേക്കുന്നത്. അതും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ വാടി വരണം. ഇതിലേക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരേ ഒരു മസാലയേ ഉള്ളൂ, അത് ചിക്കൻ മസാലയാണ്. അത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഒരു നുള്ളു മുളക് പൊടിയോ അല്ലെങ്കിൽ മുളകോ സദാ മുളകോ ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ വെറും ചിക്കൻ മസാല മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും നന്നായിട്ട് ഇതിൽ ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ സമൂസയ്ക്കുള്ള മസാല ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടത് ലൂസാക്കിയെടുക്കുക. നമ്മളിതുപോലെ സമൂസൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം ഇതുപോലെ കോണാക്കി മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഫിൽ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിൻ്റെ അവസാനം വരുന്ന ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ കൊണ്ട് ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ അവസാനം വരുന്ന ഭാഗത്ത് നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കുക. ഇവിടെ എല്ലാം സമൂസ ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസകൾ ഇതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ മറിച്ചിട്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ സമൂസ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും പാടെ ചെയ്യണം. അതിൻ്റെ ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ ചെയ്യാനും കൂടി മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.